തൃശ്ശൂർ പൂരം എപ്പോഴും പലരുടെയും കണ്ണിൽ കരടായി മാറുന്നു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ പലപ്പോഴും പല ഇടപെടലുകൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തണമെന്ന് ആരൊക്കെയോ ചില തിരക്കഥകൾ തയ്യാറാക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് വളരെ വ്യക്തമാണല്ലോ. ഇന്നലത്തോടുകൂടി അത് തൃശ്ശൂരിലെ രാഷ്ട്രീയത്തിന് അതീതമായ മുഴുവൻ പൗരാവലിക്ക് ബോധ്യമായിരുന്നു. നേരത്തെ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ പറയുന്ന സമയത്ത് അത് അതിനെ അംഗീകരിക്കാത്തവരും ഉൾക്കൊള്ളാത്തവരും ഇന്നലത്തെ പോലീസിന്റെയും സർക്കാരിന്റെയും അധികൃതരുടെയും തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിലുണ്ടായ അനാവശ്യമായ ഇടപെടലുകൾ, ആ ഇടപെടലുകളും നിയന്ത്രണങ്ങളും കണ്ടപ്പോ അത് അവർക്ക് ബോധ്യമായി. ഇപ്പൊ മഠത്തിൽ വരവ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു ചടങ്ങാണ്. അതിനെ തടഞ്ഞ് അതിൽ പങ്കെടുത്തവർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ഈ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസങ്ങളോടൊക്കെയുള്ള ഈ സർക്കാരിന്റെ നയതിലും തന്നെ വ്യക്തമല്ലേ? അപ്പൊ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ അത് അവിടുത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഘടക പൂരങ്ങളും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധിതമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് മാറ്റിയിട്ട് അത് ഒരു ഒരു ടൂറിസമായിട്ട് അല്ലെങ്കിൽ ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റണം എന്നുള്ളതാണ് ഇതിന് പുറകിലുള്ള അജണ്ട. ക്ഷേത്രം, വിശ്വാസം, ആചാരം, അനുഷ്ഠാനങ്ങൾ, അതിൽ നിന്ന് പൂരത്തെ അടർത്തി മാറ്റിയെടുത്ത് പൂരം എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടത്തെയും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെയും ആകർഷിക്കാനുള്ള ഒന്നാക്കി മാറ്റണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഓരോന്നേ വർഷം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. അപ്പോ അത് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഇന്നലെ ഇപ്പോ നടന്ന സംഭവം മാത്രമല്ല, പൂരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ നിരക്കാനും ഇല്ലാതാക്കാനുള്ള പരിശ്രമം നടന്നിരുന്നു. ശബരിമലയിൽ നമ്മളത് കണ്ടതാണ്, പല ക്ഷേത്രങ്ങളിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഭക്തജനങ്ങൾ, വിശ്വാസികൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ജാഗ്രതയോടുകൂടി ഉണർന്ന് അതിശക്തമായ പ്രതികരണം നടത്തേണ്ടതുണ്ട്. ഹിന്ദു ഐക്യവേദികളുള്ള സംഘടനകൾ ഇന്നലെ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത് അധികൃതരോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കളക്ടറും അതുപോലെ തന്നെ മറ്റ് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ചയും ദേവസ്വങ്ങളും പഴയ ദേവസ്വവും അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വത്തിന്റെയും പ്രതിനിധികളും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ആവർത്തിച്ചുന്നയിച്ച ഒരു കാര്യമാണ്. അടുത്ത വർഷം ഈ ക്ഷേത്രത്തിൽ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകാൻ പാടില്ല എന്ന് കർക്കശമായി തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. അത്തരം ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പൂരം തുടരാനും അതുപോലെ തന്നെ വെടിക്കെട്ടിൽ പങ്കെടുക്കാനും തിരുവമ്പാടി ദേവസ്വം സമ്മതിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് ആ പ്രശ്നം അവിടെ രമ്യമായി പരിഹരിച്ചിരുന്നത്. വളരെ പ്രകോപനപരമായ സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത്, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ദേവസ്വത്തിന്റെ ആളുകൾ, ആ പ്രദേശത്തെ ഭക്തജനങ്ങൾ മുഴുവനും പ്രതിഷേധത്തിലായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സുരേഷ് ഗോപി നടത്തിയ സമർത്ഥമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ പകലാണെങ്കിലും ആ വെടിക്കെട്ടും മറ്റും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇത് തുടർച്ചയായി ഈ കാര്യങ്ങൾ നടക്കുന്നതിനെതിരായിട്ടുള്ള ഭക്തജനങ്ങളുടെ ഒരു വികാരമാണ് അവിടെ പ്രകടമായത്. ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അതിശക്തമായ പ്രതിഷേധവും പക്ഷവും ഉണ്ടാവും. പ്രധാനമായും ശ്രീ വർഷൻകരി ചൂണ്ടിക്കാട്ടുന്ന കമ്മീഷണർ എടുത്ത ഒരു നിലപാട് അല്ലെങ്കിൽ കമ്മീഷണറുടെ ഒരു ഉത്തരവ്, അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ്. താഴെത്തട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പലരോടും, നമുക്കും വ്യക്തമായി അറിയുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമായി ഇതിനെ കാണാൻ സാധിക്കും. ഒന്ന്, രണ്ടാമതൊരു കാര്യം, പോലീസിൻ്റെ ഇടപെടൽ തന്നെയാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്ന് അവിടെ എത്തിയ ആളുകൾ, അവിടുത്തെ ചില പ്രാദേശികമായുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൗൺസിലർമാർ പറയുന്നു, അവിടെ എത്തിയ പ്രധാനപ്പെട്ട ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ പറയുന്നു, അവിടെ ക്ഷേത്ര മൈതാനം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മതിലകം പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുമ്പോൾ പോലും അവിടെ അനാവശ്യ നിയന്ത്രണങ്ങൾ പോലീസ് അങ്ങനെ ഏർപ്പെടുത്തുകയാണ്. അത് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം കഴിയുമോ? തീർച്ചയായിട്ടും കഴിയില്ല. അത് മുകളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇതിപ്പം പൂരത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി അവലോകന യോഗങ്ങൾ നേരത്തെ നടക്കുന്നുണ്ട്. മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ടുള്ള അവലോകന യോഗങ്ങൾ നടന്നിട്ടുണ്ട്. മുൻ വർഷത്ത് ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങളും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടലും പോലീസിന്റെ
തെറ്റായ നീക്കങ്ങളും ആദ്യം തന്നെ ആദ്യത്തെ യോഗങ്ങളിൽ തന്നെ ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിച്ചു അത് ഒഴിവാക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷെങ്കിൽ വീണ്ടും വീണ്ടും അത്തരം നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു എന്ന് പറയുന്നത് അതിനർത്ഥമാണ്. അതിനർത്ഥം ഏതെങ്കിലും പോലീസ് ഓഫീസറോ അല്ലെ കമ്മീഷണർ അവരൊക്കെ ഇതിന്റെ ഉപകരണങ്ങൾ മാത്രമാണ്, ചടുപ്പങ്ങൾ മാത്രമാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ അലങ്കോലമാക്കണം എന്ന് അതൊരു നയമായും പരിപാടിയെയും അജണ്ടയായും മാറ്റിയ ഭരണകൂടത്തിന്റെ കേന്ദ്ര ഉപകരണങ്ങൾ മാത്രമാണ് ഈ കമ്മീഷണറും മറ്റ് കലക്ടറൊക്കെ. അതുകൊണ്ട് അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുള്ള നിലപാട് ഇനി അത്തരം തെറ്റായ നിർദ്ദേശങ്ങൾ എന്താ സമയത്ത് എന്താണ് യാഥാർത്ഥ്യം എന്ന് കരുതിയിട്ട് വേണ്ടി അവർ പെരുമാറാൻ പ്രവർത്തിക്കാൻ അതില്ലാത്തതിന്റെ ഭാഗമാണ്. ഇപ്പൊ ഇന്ന് അവിടെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ജനങ്ങൾ മുഴുവനും അതിന്റെ ക്ഷേത്രത്തിന്റെ പരിസരത്തുണ്ടായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ വളരെ ശാന്തമായിട്ട് ആ കാര്യങ്ങൾ നടന്നല്ലോ. അപ്പൊ ഇതേ വേണ്ടിയിരുന്നുള്ളൂ ഇന്നലെ രാത്രി ഈ ഭയാനകമായ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കേണ്ട യാതൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ആ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയിട്ടും വളരെ ശാന്തമായ കാര്യങ്ങൾ നടന്നല്ലോ. ഇപ്പൊ പോലീസ് ഇന്നലെ എടുത്ത എല്ലാ നടപടികളും തെറ്റായിരുന്നു എന്നല്ലേ അതിന്ന് തെളിയുന്നത്, ജനങ്ങൾ വന്നോണ്ടെന്നാ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം നീക്കത്തിൽ നിന്ന് പിന്മാറുക തന്നെ വേണം, അത് അതിശക്തമായി ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല ശ്രീ വർഷനൽകേരി, ഇത് ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ചയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും ഈ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തു? സമയം ഇപ്പോൾ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു, ഇത് പിന്നിട്ടിട്ട് പരാതി ഇല്ലാഞ്ഞിട്ടോ പ്രതിഷേധം ഇല്ലാഞ്ഞിട്ടോ അല്ലല്ലോ, കേവലം ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായി നടപടി ഒതുങ്ങില്ല എന്ന ഭയമാണോ, അല്ലെങ്കിൽ നടപടിയെടുത്താൽ കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് എവിടെന്നെങ്കിലും ഒക്കെ വരാൻ, അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ യഥാർത്ഥമായി പ്രതിഷേധിച്ചത് അല്ലെങ്കിൽ ഇടപെട്ടത് എന്നത് പുറത്തു വരാം, അങ്ങനെ പല ഘടകങ്ങൾ ഉണ്ടാവില്ലേ ഇതിന് പിന്നിൽ? അല്ല, ചുരുങ്ങിയത് ഒരു ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആരാണോ ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഇത് നിസ്സാരമായ കാര്യമല്ല. ഇത് ഒരു നാടിനെയാകെ, നാടിന്റെ ആഘോഷത്തിലാകെ, ഹിന്ദു സമൂഹത്തിന്റെ ആകെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയ ഒരു സംഭവമാണ്. അതായത് മഠത്തിൽ വരവ് പോലുള്ള അതിപ്രാചീനമായ കാലത്ത് മുതൽ നടന്നു വരുന്ന ഒരു ആചാരം, അത് പോലീസ് ബലം പ്രയോഗിച്ച് തടയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പൊ അത് അതിനുത്തരവാദികളായ ആളുകൾ ആരാണോ അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. അങ്ങനെ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് അർക്കുന്നത്? അവിടെയാണ് സംശയങ്ങൾ വരുന്നത്. നടപടിയെടുക്കേണ്ട ആളുകൾ ഇത്തരം തെറ്റായ നീക്കങ്ങൾക്ക് അവരെ പ്രേരിപ്പിച്ചത് എന്ന സംശയം വരുന്നത് ന്യായമായ സംശയം വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട ആളുകൾക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.